Hello, Assalamu Alaikum, welcome back. ഇന്നത്തെ വീഡിയോയിൽ കുക്കിംഗ് അധികം ഇല്ല കേട്ടോ. ഞാൻ വീക്കെൻഡിലൊക്കെ ചില വീക്കെൻഡിൽ ഞാൻ ബിരിയാണി അങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് മാറ്റിവെക്കും ആ ഒരു ദിവസം. അപ്പോൾ ഇന്ന് ഞാൻ മക്കളുടെ റൂമൊക്കെ ഒന്ന് ക്ലീനാക്കലും ഒന്ന് അറേഞ്ച് ചെയ്യലൊക്കെ ആയിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഷോപ്പിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ ഇന്ന് കാണിക്കുന്നത്. കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഒന്ന് പുറത്തേക്ക് ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഡെയ്സോലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതായിരുന്നു. മാളിൽ പോയ സ്ഥിതിക്ക് എല്ലായിടത്തും ഒന്ന് കയറി. ഡെയ്സോല് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 7 ദിർഹം തൊട്ടാണ്. പിന്നെ സാധനത്തിനനുസരിച്ച് റേറ്റ് കൂടുന്നുണ്ട് കേട്ടോ. ചില സാധനങ്ങളൊക്കെ നമുക്ക് ഡെയ്സോല് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. എനിക്കിതുപോലുള്ള ഹുക്കുകളൊക്കെ ഭയങ്കര ഉപകാരമായി തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ചില ഹുക്സ് വാളിലൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് അതിങ്ങനെ എടുത്ത് കാണിക്കും വലിയ സൈസാകുമ്പോൾ. പക്ഷേ ഇത് ചെറുതായിട്ട് ഒതുങ്ങി അവിടെ നിന്നോളും. ഈ ഒരു ഹുക്ക് നമ്മൾ വാളിലൊക്കെ ഒട്ടിച്ചാൽ അതെടുത്ത് കാണിക്കില്ല, അത്രയൊക്കെ ചെറുതാണിത്. പിന്നെ ഡെയ്സോന്ന് ഇറങ്ങി നേരെ മാക്സിലൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സൊന്നും വാങ്ങിക്കാനല്ല, ഇപ്പം വിൻ്ററൊക്കെ ആയതുകൊണ്ട് തന്നെ വിൻ്ററിൻ്റെ കുറച്ച് ഡ്രസ്സുകളൊക്കെ പുതിയ പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി. പിന്നെ അത് കഴിഞ്ഞ് ഹോം ബോക്സിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചത് കേട്ടോ. നമ്മുടെ കാർപ്പറ്റ് ഇതൊക്കെ കുറച്ച് കാലമായിട്ട് മാറ്റണം എന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ 1-2 സാധനങ്ങളൊക്കെ ഹോം ബോക്സിൽ നിന്ന് വാങ്ങിച്ചു.
ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ തന്നെ കയറി. ഇനി ബാക്കിയുള്ള ജോലികളൊക്കെ ഒന്ന് തീർക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു, മിൽക്ക് കേക്കിൻ്റെ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഡെക്കറേഷൻ പണികളും കൂടെ ചെയ്യാനുണ്ടായിരുന്നു, അതൊന്ന് വേഗം തീർത്തു. തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ഐക്കയിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു രണ്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടി വേഗം കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. മോളുടെ റൂം ഒന്ന് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് അവളുടെ ഫോട്ടോ ഫ്രെയിം ഒന്ന് കൈ തട്ടി വീണു. അപ്പോൾ അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വാങ്ങിച്ചു. ഈ ഒരു സ്റ്റാൻഡും ഞാൻ ഐക്കിയതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് കിച്ചണിൽ അധികം കബോർഡുകളൊന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു സ്റ്റാൻഡ് ഉപകാരമാണ്. നമുക്ക് ഇതിൻ്റെ മുകളിലും വെക്കാം, താഴെയൊക്കെ ആയിട്ട് ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒറ്റ ലെയറിലല്ലേ വെക്കാൻ പറ്റുള്ളൂ. ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ലെയറായിട്ട് സാധനങ്ങൾ വെക്കാൻ പറ്റും. Thank you.
ലഞ്ച് ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഡിന്നറിന് അത്ര കാര്യമായിട്ടൊന്നും ആർക്കും വേണ്ട. അപ്പം ഞാനൊരു സാൻഡ്വിച്ച് ആക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബോൺലെസ് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു ചിക്കന് വേണമെങ്കിൽ വേവിച്ചെടുക്കാം, കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഒലീവ് ഓയിൽ ഒന്ന് ഫ്രൈ ചെയ്താണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് കൈ വെച്ചിട്ടൊന്ന് പിച്ചെടുക്കുക, അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ചെറിയ പീസാക്കിയിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സ്വീറ്റ് കോൺ ചേർത്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞൊരു 3 ടീസ്പൂൺ മയോണീസ് ചേർക്കുന്നുണ്ട്. മയോണീസിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്തെടുക്കാം. പിന്നെ കഴിഞ്ഞിട്ട് മോസറല്ല ചീസും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് അതിലും കുറച്ചും കൂടെ ഒന്ന് മയണീസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഫില്ലിംഗ് ഒന്ന് ചേർത്ത് കൊടുക്കുക. മുകളിൽ കുറച്ചും കൂടെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. ഇതൊരു ചിക്കൻ ചീസി സാൻഡ്വിച്ചാണ്. അപ്പോൾ കുറച്ച് ചീസ് ഇങ്ങനെ കൂടുതൽ തന്നെ വേണം കേട്ടോ അതിൽ. എന്നിട്ട് നമുക്ക് സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെങ്കിൽ അതിലൊന്ന് ചൂടാക്കിയെടുക്കുക, അല്ലെങ്കിൽ പാനിൽ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് അതിൽ രണ്ട് സൈഡും കൂടെ ഇട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വേഗം സാൻഡ്വിച്ച് ആയതുകൊണ്ട് തന്നെ വേഗം ഡിന്നർ റെഡി ആയിട്ടുണ്ട്. ഇനി സ്കൂളിലത്തെ ഒരുപാട് ഹോംവർക്കും പഠിപ്പിക്കാനൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് മലയാളം മോന് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അതൊക്കെ ഇരുന്ന് പഠിപ്പിക്കാനുണ്ട്. നെക്സ്റ്റ് ഡേ എക്സാമും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ റൂം അറേഞ്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളും കിഡ്സ് റൂമിൻ്റെ ഒരു കാര്യം ക്ലീൻ ചെയ്തിട്ടുള്ളതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അത് ഇൻഷാല്ലാ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.